ഒന്നിനു പുറകെ ഒന്നായി ഓരോ പുലിവാലികൾ ഇങ്ങനെ പിടിച്ചു വാങ്ങുകയാണോ ചിലർന്ന് സംശയം തോന്നും. ചില വാർത്തകൾ കണ്ടാൽ, അവരുടെ നിലപാടുകൾ കണ്ടാൽ. കേരളം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസത്തെ നിർണായകമായ ഹൈക്കോടതിയുടെ ഉത്തരവാണ്. ഹൈക്കോടതിയുടെ ഉത്തരവ് നീതിയുടെ വിജയമെന്ന് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് പറയുന്നു. സഭകൾ സന്തോഷം പങ്കുവെക്കുന്നു. അപ്പോഴുതാ ചിലർക്ക് കരച്ചിലടക്കാനാകുന്നില്ല. ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളിലും ആനുകൂല്യങ്ങളിലും ഉണ്ടായിരുന്ന 80:20 അനുപാതം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് നീതിയുടെ വിജയമാണെന്നും ദീർഘകാലമായി കേരള കൗൺസിൽ ഓഫ് ചർച്ചസും മറ്റ് ക്രൈസ്തവ പ്രസ്ഥാനങ്ങളും ഉയർത്തിയിരുന്ന ഈ ആവശ്യം നീതിപൂർവകമായിരുന്നുവെന്നും വിധി തെളിയിക്കുന്നതാണ് കോടതി ഉത്തരവെന്നും കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ന്യൂനപക്ഷ അവകാശങ്ങൾ നടപ്പാക്കുന്നതിൽ സർക്കാർ കാട്ടുന്ന പക്ഷപാതപരമായ നിലപാടുകൾക്കെതിരെ ശക്തമായി മുന്നേറുവാൻ ഈ വിധി കരുത്ത് നൽകുമെന്ന് വരെ KCC വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തിന്? ഈ ആവശ്യം ഉൾപ്പെടെയുള്ളവ കേരള സർക്കാരിന് നൽകിയിട്ടും മറ്റു ചില താല്പര്യങ്ങൾ കാരണം അത് അവഗണിച്ച സർക്കാർ നടപടിയുടെ പക്ഷപാത നിലപാട് ഉത്തരവിലൂടെ വെളിപ്പെട്ടതായി KCC പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ ഉമ്മൻ ജോർജും ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസ് എന്നിവരടക്കം പ്രസ്താവനയിലൂടെ പറഞ്ഞത് സംസ്ഥാന സർക്കാരിന് കിട്ടിയ കനത്ത പ്രഹരമാണ്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് KCC ജനുവരി അവസാനം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അവകാശ സംരക്ഷണ യാത്ര വരെ നടത്തേണ്ടി വന്നു. 2014 ന്യൂനപക്ഷ കമ്മീഷൻ നിയമം അനുസരിച്ച് ക്രിസ്ത്യാനിക്ക് ലഭിക്കേണ്ടുന്ന ഒരംഗത്തെ 2017 നിയമ ഭേദഗതിയിലൂടെ നിഷേധിച്ചപ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ പോലും കേരള നിയമസഭയിലെ ഒരു അംഗം പോലും തയ്യാറായില്ല എന്നും ക്രൈസ്തവ സഭകൾ പറയുകയാണ്. അങ്ങനെ ഒരു വിഭാഗം വികാരത്തോടെ, വേദനയോടെ, അതിനേക്കാളേറെ സന്തോഷത്തോടെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മുഖ്യന് പണിയുണ്ടാക്കി കൊടുക്കാൻ ചിലർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. അതും ന്യൂനപക്ഷ വകുപ്പ് കൈയാളുന്ന മുഖ്യന് മനഃപൂർവ്വം പണിയുണ്ടാക്കി കൊടുത്തേടങ്ങൂ എന്നതുപോലെയുള്ള ചില പ്രസ്താവനകൾ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഏതായാലും തൃശങ്കുവിലാണ് സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ വിഷയത്തിൽ. ന്യൂനപക്ഷ ക്ഷേമ പദ്ധതി വിതരണത്തിന് നിശ്ചയിച്ച അനുപാതം റദ്ദാക്കിയ വിധിക്കെതിരെ ഹൈക്കോടതിയെ പരിഹസിച്ചുകൊണ്ടാണ് മുൻമന്ത്രി KT ജലീൽ കളം പിടിച്ചിരിക്കുന്നത്. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ജലീലിന്റെ പരിഹാസം. അപ്പോൾ ഈ പരിഹാസത്തിന് ഇനി മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരുമോ, ജലീൽ തന്നെ മറുപടി പറയേണ്ടി വരുമോ, സംസ്ഥാന സർക്കാരിന് പുലിവാലാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഇവരും ഉറ്റുനോക്കുന്നത്. എന്തിന്? പുരാണത്തിലെ ഒരു സംഭവകഥ പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവിനെതിരെ ജലീൽ പ്രതികരിച്ചിരിക്കുന്നത്. ഭീമന്റെ വേഷം ധരിച്ച് കീചകൻ എത്തി നടത്തുന്ന വിധിന്യായങ്ങൾ എന്നാണ് ജലീൽ ഹൈക്കോടതി ഉത്തരവിനെ പരാമർശിച്ചത്. കഥ പറഞ്ഞ ശേഷം ഇന്നലെ അവർ എന്നെ തേടിയെത്തി, ഇന്നവർ ഒരു ജനതയെ തേടിയെത്തിയെന്നും ജലീൽ പറഞ്ഞു. പയ്യെ നിനക്കും പക്കത്താണോ ഊണെന്ന കുഞ്ചൻ നമ്പ്യാരുടെ വരിയും കഥയ്ക്ക് പിന്നിൽ വാൽകൃഷ്ണമായി ജലീൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. KT ജലീലിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: കീചകന്മാർ ഭീമവേഷത്തിൽ. കീചകൻ പുഴയിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭീമൻ അതേ കടവിൽ കുളിക്കാനെത്തുന്നു. തന്റെ വസ്ത്രങ്ങളെല്ലാം കരയിൽ അഴിച്ചുവെച്ച് ഭീമൻ പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ കീചകൻ ആളെ പിടികിട്ടി. പതുക്കെ ഭീമന്റെ ദൃഷ്ടിപഥത്തിൽ പെടാതെ കീചകൻ അവിടെ നിന്ന് മുങ്ങി. പോകുമ്പോൾ തന്റെ വസ്ത്രത്തിന് പകരം ഭീമന്റെ വസ്ത്രം എടുത്തണിഞ്ഞാണ് കീചകൻ സ്ഥലം വിട്ടത്. കുളി കഴിഞ്ഞ് കയറിയ ഭീമൻ തന്റെ വസ്ത്രം കാണാതെ വിഷമിച്ചു. നാണം മറയ്ക്കാൻ മറ്റു മാർഗമില്ലാതെ അവിടെ കണ്ട കീചകന്റെ വസ്ത്രവും അണിഞ്ഞ് മനസ്സില്ലാ മനസ്സോടെ ഭീമൻ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. വാതിൽക്കൽ കാവൽ നിന്നിരുന്ന പാറാവുകാർ അദ്ദേഹത്തെ തടഞ്ഞു. മഹാരാജാവ് രാജസദസ്സിൽ പ്രമാദമായൊരു കേസിന്റെ വിധി പറയുകയാണെന്നും അതുകൊണ്ട് തൽക്കാലം കടത്തിവിടാൻ കഴിയില്ലെന്നും കീചക വേഷം അണിഞ്ഞെത്തിയ ഭീമനോട് അവർ പറഞ്ഞു. അപ്പോഴാണ് പുഴക്കടവിൽ നിന്ന് തന്റെ വസ്ത്രം ധരിച്ച് ഒളിച്ചു കിടന്നത് കീചകനാണെന്ന് ഭീമൻ മനസ്സിലാക്കുന്നത്. നീതി കിട്ടേണ്ടവർ നീതി നിഷേധിക്കപ്പെട്ട് പൊട്ടിക്കരിഞ്ഞ് കൊട്ടാരവാതിലുകൾ കടന്ന് പുറത്തു വരുമ്പോഴാണ് വേഷപ്രച്ഛന്നനായി എത്തിയ കീചകൻ തന്റെ കസേരയിലിരുന്ന് അന്യായം ന്യായമാക്കി നീതി കിട്ടേണ്ടവർക്ക് അത് നിഷേധിച്ചിരിക്കുന്നു എന്ന് ഭീമൻ മനസ്സിലാക്കുന്നത്. കീചകന്റെ അതിസാമർഥ്യവും ചതിയും ജനങ്ങൾക്ക് ബോധ്യമാകുന്നതുവരെ കാത്തിരിക്കാൻ ഭീമൻ തീരുമാനിച്ചു. തിരിഞ്ഞു നടക്കുമ്പോൾ എങ്ങും എവിടെയും വേഷം മാറിയെത്തി നെറുകേട് കാണിക്കുന്ന ഒരുപാട് കീചകന്മാരെയാണ് ഭീമന് കാണാൻ സാധിച്ചത്. വാൽകൃഷ്ണം ചുറ്റും നിന്നുമുള്ള അർത്ഥ ജടിലമായ തീരുമാനങ്ങൾ കേൾക്കുമ്പോൾ കുഞ്ചൻ നമ്പ്യാർ പണ്ട് പറഞ്ഞതാണ് ഓർമ്മ വരുന്നത്: പയ്യെ നിനക്കും പക്കത്താണ് ഊണ്. ഏതായാലും മറുവാൽകൃഷ്ണം സോഷ്യൽ മീഡിയ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, അത് ജലീൽ വിഷയമായതുകൊണ്ട് തന്നെ. ഇങ്ങനെ പോയാൽ ഊണ് അകത്താകുമെന്ന്. കാരണം നേരത്തെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പല വിഷയങ്ങളും കേരളത്തിൽ ഉയർന്നു വന്നപ്പോൾ അവിടെയൊക്കെ KT ജലീലിന്റെ പേരും സജീവമായി ഉയർന്നു വന്നതാണ്.